ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ഫാക്ടറി ബൈ ഷഫ്ന. എല്ലാവർക്കും ഫുഡ് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ കറിയെ പോലും തോൽപ്പിച്ച് കളയുന്ന ഒരു അസല് കറിയുമായിട്ടാണ്. നല്ല നാടൻ കേരള സ്റ്റൈലിൽ തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കിയ ഒരു വെള്ളക്കടലക്കറി. അപ്പോൾ ഈ കടലക്കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 500 ഗ്രാം കാബൂളിക്കടല അല്ലെങ്കിൽ വെള്ളക്കടല എന്ന് പറയും. അത് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തത്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാളയുടെ പകുതി, ഒരു തക്കാളി. പിന്നെ ഈ കറിയിലോട്ട് വറുത്തരക്കാൻ ആവശ്യമായി 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 3/4 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷണം ഇഞ്ചിയും. ഇനി ഈ കറിയിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത്രത്തോളം മതിയാകും. ഇനി ഈ വെള്ളക്കടലയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച തക്കാളി, ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ മസാലപ്പൊടികൾ, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 5-6 വിസില് വരുന്നത് വരെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും ചെയ്തേക്ക്. ഇപ്പോൾ ഇതാ കുക്കറിൽ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം അത് വേവിക്കാൻ വെച്ചു. അത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് തേങ്ങയും 5-6 അല്ലി വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം. ഓയില് കോക്കനട്ട് ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ വറുക്കുമ്പോൾ കൈവിടാതെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയിൽ നിന്നും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഇത് വറുത്തെടുക്കാം. ഈ ഒരു കാബൂളി മസാലക്കറി അല്ലെങ്കിൽ വെള്ളക്കടല വറുത്തരച്ച മസാലക്കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടിയായാലും പൊറോട്ടയുടെ കൂടിയായാലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടിയായാലും സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കടലയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആ ഒരു കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു വറുത്തരച്ച തേങ്ങാക്കൂട്ട് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഈ കറിക്കൊരു നല്ല സ്മെല്ലാണ്. ചിക്കൻ കറി വറുത്തരച്ച് വെച്ചതിനെക്കാട്ടും സൂപ്പർ ടേസ്റ്റുമാണ് സ്മെല്ലുമാണ് ഈ ഒരു വെള്ളക്കടല വറുത്തരച്ച കറിക്ക്. ഇപ്പോൾ ഇതാ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി വറുത്തരച്ച വെള്ളക്കടല മസാലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമുക്കൊരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടേബിൾ സ്പൂൺ കടുകും 1 കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് താളിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ സെർവ് ചെയ്തു. വളരെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അതാത് ടൈമിൽ നോട്ടിഫിക്കേഷനായി എത്തും. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.